ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ കസ്റ്റം ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡെസിമൽ പ്ലേസുകൾ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഗതിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ധാരാളം പോയിന്റിന് ശേഷം ധാരാളം നമ്പറുകൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചില സമയങ്ങളിൽ ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പറോ രണ്ട് നമ്പറോ മാത്രമായി നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ വാല്യൂ മാറുകയും ചെയ്യരുത്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അപ്പിയറൻസിന് മാത്രം നമുക്ക് രണ്ട് ഡെസിമൽ പ്ലേസും അതിൻ്റെ ശരിക്കുള്ള കാൽക്കുലേഷനിൽ കൃത്യമായുള്ള നമ്പറും കാണിക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇത് വീഡിയോയിലൂടെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത്. അതിനായി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ലിൽ പോയി കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും സീറോ, നിങ്ങൾക്ക് രണ്ട് ഡെസിമൽ പ്ലേസ് ആണ് ആവശ്യമെങ്കിൽ 0.00 ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇത് സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എത്ര സീറോ ഡെസിമൽ പ്ലേസ് ആണോ കാണിക്കേണ്ടത് 0., അത്രയും സീറോകൾ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഈ സെല്ലിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞ ഉടനെ ഈ നമ്പർ മറ്റൊന്ന് ഈ രണ്ട് നമ്പറിലേക്ക് മാത്രം ചുരുങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. പോയിന്റിന് ശേഷം പറഞ്ഞ രണ്ട് സംഖ്യ മാത്രമേ കാണിക്കുന്നുള്ളൂ. ശരിക്കുള്ള നമ്പറുകൾ ഇവിടെ ഫോർമുല ബാറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൻ്റെ അപ്പിയറൻസിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ഈ നമ്പർ പൂർണ്ണമായും മാറിയിട്ടില്ല, ഇതിൻ്റെ അപ്പിയറൻസിൽ മാത്രമാണ് മാറിയിട്ടുള്ളത്. നമ്മുടെ ഡാറ്റകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമാവും. കാരണം നമുക്ക് രണ്ട് ഡെസിമൽ പ്ലേസ് കാണിക്കാനുള്ള സ്പേസ് ഒരു പക്ഷേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മളുടെ റിയൽ ഡാറ്റയിൽ മാറ്റം വരാതെ നമുക്ക് അപ്പിയറൻസിൽ മാത്രം മാറ്റം വരുത്താൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മളിതിലൂടെ വേറെ ഏത് നമ്പറുകൾ ടൈപ്പ് ചെയ്താലും എത്ര പോയിന്റുകളുള്ള നമ്പറുകൾ നമ്മൾ ടൈപ്പ് ചെയ്താലും അത് ആ രണ്ട് നമ്പറിലേക്ക് മാത്രമായി ചുരുങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രധാനമായും നമ്മൾ പങ്കുവച്ചത് എത്ര ഡെസിമൽ പ്ലേസ്, ഈ ഡെസിമൽ പ്ലേസുകളെ നമുക്ക് എങ്ങനെ കസ്റ്റം ഫോർമാറ്റ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ആദ്യമായാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.